നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ പരാതി ശ്രീമൂല നഗരത്തിൽ നിന്നും വി പി ആനന്ദൻ അയച്ചതാണ് ഞാൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗത്വമുള്ള വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിന് അറുപത് വയസ്സ് തികഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മാസത്തിൽ ഞാൻ ക്ഷേമനിധിയിൽ അടച്ച തുകയും അംശാദായവും മൂന്ന് മാസത്തെ പെൻഷനും അടക്കം ഒരു തുക ലഭിക്കുകയുണ്ടായി തുടർന്ന് പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ പതിമൂന്ന് മാസത്തെ പെൻഷൻ എനിക്ക് ലഭിക്കാനുണ്ട് മാർച്ച് മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ എല്ലാവർക്കും രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുകയുണ്ടായി എന്നാൽ എനിക്ക് ലഭിച്ചിട്ടില്ല ആയതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ലഭിക്കേണ്ട രണ്ട് മാസത്തെ പെൻഷനും കൂടാതെ എനിക്ക് ലഭിക്കേണ്ട കുടിശ്ശിക പെൻഷനും ലഭിക്കുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ സംബന്ധിച്ച ഈ പരാതി നിയമവേദി എറണാകുളം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അന്വേഷിച്ചിരുന്നു അന്വേഷണത്തിൽ ലഭിച്ച മറുപടി ഇപ്രകാരമാണ് ഈ പരാതിക്കാരന് ലഭിക്കേണ്ട രണ്ട് മാസത്തെ പെൻഷൻ താങ്കളുടെ ബാങ്ക് അക്കൌണ്ടിൽ ഇട്ടിരുന്നു എന്നാൽ ബാങ്ക് അക്കൌണ്ട് നമ്പറിലെ ഒരു വ്യത്യാസം കാരണം തുക ആ ഓഫീസിലേക്ക് തിരിച്ചു വന്നു നിയമവേദി താങ്കളുടെ കത്ത് പ്രകാരം പെൻഷൻ സംബന്ധിച്ച ഇക്കാര്യം ക്ഷേമനിധി ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ആ അക്കൌണ്ട് നമ്പർ അവർ ശരിയാക്കി രണ്ട് മാസത്തെ പെൻഷൻ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ ആ തുക താങ്കൾക്ക് കിട്ടിയിരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കൂടാതെ നിയമവേദിക്ക് വ്യക്തമായ മറ്റൊരു കാര്യം രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിലിൽ നിങ്ങൾക്ക് ലഭിച്ച രണ്ട് മാസത്തെ പെൻഷൻ രണ്ടായിരത്തി ഏപ്രിൽ മാസം നൽകേണ്ടിയിരുന്ന പെൻഷനാണ് എല്ലാവർക്കും ആ തുക കൊടുത്തിട്ടുണ്ട് ഇനി പതിനൊന്ന് മാസത്തെ കുടിശ്ശിക പെൻഷനാണ് എല്ലാവർക്കും കിട്ടാനുള്ളത് അത് ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് തന്നെ കുടിശ്ശിക പെൻഷൻ താങ്കൾക്കും ലഭിക്കുന്നതാണ് ആയതിനാൽ കുടിശ്ശിക പെൻഷനായി താങ്കൾ കാത്തിരിക്കുക സമീപഭാവിയിൽ തന്നെ ഈ തുക ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് മണ്ണഞ്ചേരിയിൽ നിന്നും സബിത ഞാൻ ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പഞ്ചായത്തിലാണ് താമസിക്കുന്നത് എന്റെ റേഷൻ കാർഡ് എ പി എൽ വിഭാഗത്തിൽപ്പെട്ടതാണ് അത് ബി പി എൽ ആക്കുന്നതിന് വേണ്ടി അമ്പലപ്പുഴ താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഒരു അപേക്ഷ കൊടുത്തിരുന്നു എന്നാൽ നാളിതുവരെയായിട്ടും ബി പി എൽ ആയി ലഭിച്ചിട്ടില്ല പരാതിക്കാരി അയച്ച പരാതിയിൽ അപേക്ഷ കൊടുത്തതിന്റെ രേഖകളും മറ്റു രേഖകളും വെച്ചിട്ടുണ്ട് എ പി എൽ റേഷൻ കാർഡ് ബി പി എൽ ആക്കുന്നത് സംബന്ധിച്ച ഈ പരാതി നിയമവേദി അമ്പലം താലൂക്ക് സപ്ലൈ ഓഫീസർ ആർ സേതുലക്ഷ്മിയുടെ അവർ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇനി കേൾക്കാം സബിതയുടെ ബി പി ആക്കാനുള്ള അപേക്ഷ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടോ ഓഫീസിൽ അത് നമ്മൾ കൂട്ടത്തിൽ അത് പരിഗണിച്ചിട്ടുണ്ട് ആയിരത്തി പതിനേഴ് പേര് അടങ്ങുന്ന ഒരു ലിസ്റ്റിൽ എണ്ണൂറ്റി അമ്പത്തെട്ടാമത്തെ റാങ്ക് ആയിട്ടാണ് ഈ അപേക്ഷയ്ക്ക് സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള അപേക്ഷയിൽ നമ്മൾ അറുനൂറ്റി അമ്പത്തെട്ടെണ്ണം ബി പി എല്ലാക്കി സ്ഥലം മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം നമ്മൾ സ്ഥലം മാറ്റിയിട്ടുണ്ട് ബേശാഴ്ച കിട്ടിയിരിക്കുന്ന മാർക്ക് മുപ്പത് മാർക്കാണ് ഈ ബി പി എൽ ആപ്ലിക്കേഷൻസ് കിട്ടിയിരിക്കുന്നത് മുപ്പത് മാർക്കാണ് കിട്ടിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ ഇനി എണ്ണൂറ്റി അമ്പത്തെട്ടാമത്തെ റാങ്ക് ആയിട്ട് അവശേഷിക്കുന്ന ആള് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട് ഗവൺമെന്റിൽ നിന്ന് ഓർഡർ വരുന്ന മുറയ്ക്ക് ഈ അപേക്ഷയുടെ കാർഡ് ബി പി എൽ ആക്കി കൺവേർട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നിലവിൽ ഉത്തരവുകളൊന്നും ഇല്ല വന്നിട്ടില്ല അറുന്നൂറ്റി എൺപത്തെട്ട് ആളുകളെ മാത്രമാണ് നമ്മൾ ബി പി എല്ലാക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നത് ബാക്കി കുറിച്ച് നമുക്ക് നിലവിൽ ഓർഡറുകളൊന്നും വന്നിട്ടില്ല ബാക്കി വരുന്ന മുറയ്ക്ക് ഈ ആളുടെ അപേക്ഷയും നമ്മൾ ബി പി എല്ലാക്കി കാർഡ് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് അടുത്ത പരാതിയിലേക്ക് നിന്നും വാസുദേവൻ നമ്പൂതിരി ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിനെ പറ്റിയിട്ടാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള ഒരു ഗ്രാമമാണ് മുളഞ്ഞൂർ ഇവിടെ നിന്ന് ഒറ്റപ്പാലം ടൌണിലേക്ക് പന്ത്രണ്ട് ബസ്സുകൾ ഓടുന്നുണ്ട് വളരെ നല്ല റോഡുകളാണ് അവിടെയുള്ളത് എന്നാൽ ഞായറാഴ്ച ദിവസം ഒരു ബസ് പോലും ഓടാറില്ല അതുകൊണ്ട് അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ കൂടുതൽ തുക കൊടുത്ത് ഓട്ടോറിക്ഷകളെയാണ് ുന്നത് ഞായറാഴ്ച ദിവസവും ബസ് ഓടുകയാണ് എങ്കിൽ അത് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് വളരെയധികം ഉപകാരമാകുമായിരുന്നു ആയതിനാൽ ഞായറാഴ്ച ദിവസം ഈ പന്ത്രണ്ട് ബസ്സുകൾ ഓടുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും ബസ്സുകൾ സർവീസ് നടത്തുന്നതിന് എന്ത് നടപടിയാണ് ഞങ്ങൾ ജനങ്ങൾ സ്വീകരിക്കേണ്ടത് ഇക്കാര്യത്തിൽ നിയമവേദിക്ക് പറയാനുള്ള ഒരു കാര്യം മുൻപ് പല പ്രാവശ്യവും ആവർത്തിച്ചിട്ടുള്ളതാണ് അതായത് ഇത്തരത്തിൽ ഒരു കത്ത് പാലക്കാട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് താങ്കൾ നേരിട്ട് അയക്കുകയാണെങ്കിൽ ഉചിതമായ ഒരു പരിഹാരം ഇതിനകം ഉണ്ടാകും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ആയതിനാൽ താങ്കൾ ഈ പരാതി പാലക്കാട് ആർ ഉടൻ തന്നെ അയക്കുക തീർച്ചയായിട്ടും ഒരു നടപടി ഉണ്ടാകും പിന്നെ സാധാരണ രീതിയിൽ ബസ് ഓടുന്നതിന് പെർമിറ്റ് നൽകുമ്പോൾ അതിൽ ഞായറാഴ്ചയെന്നോ ഒഴിവ് ദിവസമെന്നോ വ്യത്യാസമില്ലാതെയാണ് പെർമിറ്റ് നൽകാറുള്ളത് എന്നാണ് നിയമവേദിക്ക് മനസ്സിലായത് ഏതായാലും ചിലപ്പോൾ അവധി ദിവസങ്ങളിൽ ട്രിപ്പുകൾ കുറവായിരിക്കാം പക്ഷേ പൂർണ്ണമായിട്ടും ട്രിപ്പുകൾ മുടക്കുന്ന ഒരു രീതി ഉചിതമായ ഒരു കാര്യമല്ല അതിൽ കൃത്യമായൊരു നടപടി ആർ എടുക്കും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് വൈകാതെ തന്നെ പാലക്കാട് ആർ ടിഒക്ക് ഇക്കാര്യം കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകുക ഇതിന് വേണമെങ്കിൽ താങ്കൾക്ക് അവിടെയുള്ള ബാക്കി നാട്ടുകാരുടെയും കൂടി സഹകരണം തേടാവുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന നാലാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ഇടപ്പള്ളിയിൽ നിന്നും ആർ വിശ്വനാഥൻ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കളമശ്ശേരിയിൽ പത്ത് സെന്റ് സ്ഥലം വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ ചുറ്റുമതിൽ കിട്ടുന്നതിനായി വില്ലേജിൽ നിന്നും സ്കെച്ച് എടുക്കുകയുണ്ടായി എന്റെ ആധാരത്തിൽ പറഞ്ഞിരിക്കുന്നതിലും അന്ന് വില്ലേജിൽ നിന്നും കിട്ടിയ സ്കെച്ചിൽ പറഞ്ഞിരിക്കുന്നതിനും വ്യത്യാസമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എടുത്ത സ്കെച്ച് പുരയിടത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിയുടെ അളവിലാണ് വ്യത്യാസം ഇത് പരിഹരിച്ചു കിട്ടുന്നതിനായി കണയന്നൂർ താലൂക്ക് ഓഫീസ് ിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു അപേക്ഷ സമർപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മാസത്തിൽ താലൂക്ക് സർവേയർ വന്ന് സമീപവാസികളുടെ സാന്നിധ്യത്തിൽ അതിരുകൾ പുനർനിർണ്ണയിക്കുകയുണ്ടായി ഒപ്പും സീലും വെച്ച് ഒരു പുതിയ സ്കെച്ച് തരികയും ചെയ്തു താലൂക്ക് സർവേയറുടെ നിർദ്ദേശപ്രകാരം പുതുക്കിയ സ്കെച്ച് താലൂക്കിലും അതുപോലെ വില്ലേജിലും അപ്ഡേറ്റ് ചെയ്യാൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഞാൻ മറ്റൊരപേക്ഷയും താലൂക്ക് ഓഫീസിൽ നൽകുകയുണ്ടായി ഈ അപ്ഡേഷനുകൾ റെക്കോർഡുകളിൽ വന്നിട്ടുണ്ടോ എന്നറിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ താലൂക്ക് ഓഫീസിൽ നേരിട്ട് പോയി അന്വേഷിക്കുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് ഈ മാറ്റങ്ങൾ അവരുടെ റെക്കോർഡുകളിൽ വരുത്താറില്ല എന്നാണ് സ്ഥലം വിൽപ്പനയ്ക്കും മറ്റും എനിക്ക് ലഭിച്ച പുതിയ സ്കെച്ച് മതിയാകുമെന്നാണ് അവർ പറയുന്നത് എന്റെ ചോദ്യം താലൂക്കിൽ നിന്നും ലഭിച്ച ഈ മറുപടി ശരിയാണോ അല്ല എങ്കിൽ താലൂക്കിലും വില്ലേജ് റെക്കോർഡുകളിലും മാറ്റം വരുത്തുവാൻ സാധിക്കുമോ വരുത്തുവാൻ സാധിക്കുമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് താങ്കൾ അയച്ച കത്ത് പ്രകാരം ഒരു അന്വേഷണം ഞങ്ങൾ ൂർ എല്ലാർ തഹസിൽദാറുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു അദ്ദേഹം നൽകിയ വിവരപ്രകാരം താങ്കൾക്ക് അവകാശപ്പെട്ട സ്ഥലത്തിന്റെ അതിര് നിശ്ചയിച്ച് അതിന്റെ സ്കെച്ചും താങ്കൾക്ക് നൽകി ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അത് സംബന്ധിച്ച് ഒരു തർക്കം നിലവിലില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് താങ്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് താങ്കളുടെ വസ്തുവിലേക്ക് പ്രവേശിക്കാനുള്ള പൊതുവഴിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇത് സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത് താലൂക്കിലും വില്ലേജിലും ഉള്ള റെക്കോർഡുകളിൽ ഇത് സംബന്ധിച്ച ഒരു മാറ്റവും സാധാരണ വരുത്താറില്ല അത് വഴി എന്നുള്ള നിലയ്ക്ക് കാണിക്കുക എന്നുള്ളതാണ് പതിവ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അതിനാൽ ഒരു തർക്കത്തിന് ഇവിടെ ഇടയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ മറ്റൊരു കാര്യം താങ്കളുടെ അധീനതയിലുള്ള ഈ വസ്തു കൈമാറ്റം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ക്രയവിക്രയം നടത്തുന്നതിനോ ഒരു തടസ്സവും ഉള്ളതായിട്ട് മനസ്സിലാകുന്നില്ല കാരണം താങ്കളുടെ വസ്തുവിന്റെ സ്കെച്ചും താങ്കൾക്ക് അധീനപ്പെട്ട ഭൂമിയുടെ അളവും മറ്റുമെല്ലാം കൃത്യമായി അളന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അഭിഭാഷകന്റെ വിദഗ്ധ ഉപദേശവും ഞങ്ങൾ തേടിയിരുന്നു അതനുസരിച്ച് ഹൈക്കോടതി അഭിഭാഷകനായ ബിസി രാജേഷിന്റെ അഭിപ്രായം ഇനി നമുക്ക് കേൾക്കാം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ നിലവിൽ ഈ വസ്തുവിന്റെ ആധാരപ്രകാരം ഈ വസ്തു കൈമാറ്റം ചെയ്യുന്നതിന് തടസ്സമൊന്നും കാണുന്നില്ല ഇവിടെ അളന്നപ്പോൾ അളവിൽ ചില മാറ്റങ്ങളുണ്ട് എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ അത്തരം അളവുകൾ വില്ലേജ് ഓഫീസിലോ തഹസിൽദാർ ഓഫീസിലോ ഒന്നും അപ്ഡേറ്റ് ചെയ്യുന്ന കീഴ്വഴക്കം നമ്മുടെ നാട്ടിൽ ഇല്ല സ്വാഭാവികമായും ഈ സ്ഥലം വിൽപ്പന നടത്തുമ്പോൾ ഈ പുതിയ സ്കെച്ച് വെച്ചുകൊണ്ട് വാങ്ങാൻ വരുന്നയാളെ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്ഥലം വിൽപ്പന നടത്തുകയും പുതുതായി എഴുതുന്ന ആധാരത്തിൽ ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കാര്യത്തിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ പുതിയ ആധാരം വിൽപ്പന നടത്തുന്ന വ്യക്തി ചെയ്തുകൊണ്ട് മാറ്റം വരുത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് മാത്രമല്ല റീസർവേ കഴിഞ്ഞ സ്ഥലങ്ങളിൽ അറിയാൻ കഴിഞ്ഞത് പലപ്പോഴും സ്കെച്ചിൽ വരുന്ന മാറ്റം അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇവിടെ റീസർവേ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ റീസർവേ കഴിയാത്ത സ്ഥലമാണെങ്കിൽ ഇത് ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ ബുദ്ധിമുട്ടുള്ള ഒന്നുമല്ല ആധാരം മറ്റൊരാൾക്ക് കൈമാറി മാറ്റം ചെയ്യാൻ ഇപ്പോഴുണ്ടായ അത് തടസ്സമല്ല പിന്നെ ഒരു കാര്യം കൂടി അളവിന്റെ കാര്യത്തിൽ പ്രകടമായ എന്തെങ്കിലും വ്യത്യാസം ചോദ്യകർത്താവിന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിവിൽ കോടതിയെ സമീപിക്കുവാനും അതിർത്തി പുനർനിർണയ ഹർജി അതായത് ഫിക്സേഷൻ ഓഫ് ബൌണ്ടറി എന്ന് പറയുന്ന ഒരു ഹർജി സമർപ്പിച്ചുകൊണ്ട് കോടതി വഴി ഈ സ്ഥലത്തിന്റെ അതിർത്തി പുനർനിർണ്ണയിച്ചിട്ടുള്ള സാധ്യതയുണ്ട് അതുപക്ഷെ കുറച്ച് കാലതാമസം എടുക്കുന്ന നടപടിയാണ് മറ്റൊരു മാർഗവുമില്ലെങ്കിൽ അതിർത്തി പുനർനിർണയിച്ചു ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയും കോടതി അത് ഉത്തരവായി മാറി അത് കുറെ കൂടി ആധികാരിക രേഖയാകുകയും ഈ സ്ഥലം കൈമാറ്റം ചെയ്യുമ്പോൾ ഈ രേഖ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ഥലം കൈമാറ്റം ചെയ്യാനും സാധിക്കും ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അഞ്ചാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് അരൂരിൽ നിന്നും രാജമ്മ റെയിൽവേയിൽ തൊഴിലുണ്ടായിരുന്ന ആളുടെ ഭാര്യയാണ് ഞാൻ എനിക്ക് അറുപത്തിയെട്ട് വയസ്സും ഭർത്താവിന് എഴുപത്തിനാല് വയസ്സുമുണ്ട് റെയിൽവേയിൽ നിന്ന് മരുന്നും പെൻഷനും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ മരുന്ന് ലഭിക്കുന്നില്ല അതിന് കാരണം പറയുന്നത് പുതിയ ആധാർ നൽകണമെന്നാണ് എന്നാൽ എന്റെ ആധാറിലും റെയിൽവേയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിലും വയസ്സുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ആധാറിൽ കാണിച്ചിരിക്കുന്ന തെറ്റായ ജനന തീയതി തിരുത്തുന്നതിനു വേണ്ടി പലതവണ അക്ഷയ നൽകിയിരുന്നു എന്നാൽ മതിയായ രേഖകൾ ഇല്ല എന്ന കാരണം പറഞ്ഞ് അക്ഷയിൽ നിന്ന് ജനന തീയതി തിരുത്തി തരുന്നില്ല ഇത് സംബന്ധിച്ച് ജനുവരി മാസത്തിൽ ഒരു പരാതി നിയമവേദിയിലേക്ക് അയച്ചിരുന്നു അതനുസരിച്ച് നിയമവേദി ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരികയും ചെയ്തു അതനുസരിച്ച് ഞങ്ങൾ ചെയ്യുകയും ചെയ്തു എന്നാൽ ഇതുവരെ റെയിൽവേയിൽ നിന്നും മരുന്ന് ലഭിച്ചു തുടങ്ങിയിട്ടില്ല തിരുവനന്തപുരത്തുള്ള റെയിൽവേ അധികാരികൾക്ക് മരുന്ന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ദയ അപേക്ഷ നൽകുകയും ചെയ്തു എന്നാൽ അതിന് അനുകൂലമായ നിലപാട് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എനിക്കും എന്റെ ഭർത്താവിനും ഹൃദയ ബ്ലോക്കിന്റെയും ഇയർ ബാലൻസിംഗിന്റെയും കൂടാതെ പ്രഷർ തുടങ്ങിയ രോഗങ്ങളും ഉണ്ട് തുച്ഛമായ വരുമാന മാർഗം ഉള്ളത് തന്നെ ഈ മരുന്നുകൾക്കൊന്നും തുക കണ്ടെത്തുവാൻ സാധിക്കുന്നുമില്ല ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകൾക്ക് തുകയും കൂടുതലാണ് ആയതുകൊണ്ട് തന്നെ നേരത്തെ ലഭിച്ചിരുന്ന മരുന്നിന്റെ സഹായം തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതിന് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് താങ്കൾ മുൻപ് in that. പരാതി പ്രകാരം ഒരു വിശദമായ ഒരു മറുപടി തന്നെ ആധാറിലെ ജനന തീയതി തിരുത്തുന്നത് സംബന്ധിച്ച് നിയമവേദിയിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു അതനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കാം എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഏതായാലും ആ മറുപടി ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുകയാണ് താങ്കളെ കത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് താങ്കളുടെ ജനന തീയതി നിശ്ചയിക്കാൻ പറ്റും എന്നുള്ളതാണ് നിയമവേദിക്ക് മനസ്സിലായ ഒരു കാര്യം അതുകൂടാതെ ഐ ടി മിഷന്റെ ജില്ലാ പ്രോജക്ട് ഓഫീസർ പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി ഒന്നുകിൽ താങ്കൾ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച ആ രേഖ അതിന്റെ ഒരു പകർപ്പ് സഹിതം അവിടെ അപേക്ഷിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എത്ര പ്രായമുണ്ട് എന്ന് നിശ്ചയിക്കാൻ അതുവഴി സാധിക്കുന്നതാണ് അതല്ല എങ്കിൽ മറ്റൊരു കാര്യമുള്ളത് താങ്കളുടെ ഭർത്താവ് റെയിൽവേയിൽ നിന്നും വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പറയുന്നുണ്ട് അതുകൂടാതെ താങ്കൾക്ക് കുടുംബ പെൻഷൻ അതേപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളെല്ലാം റെയിൽവേയിൽ നിന്ന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഒരു വ്യക്തി പെൻഷൻ ആകുമ്പോൾ ആ വ്യക്തിയുടെയും ആ വ്യക്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അവരുടെ വിവരങ്ങളെല്ലാം പെൻഷൻ ആവുന്നതിന് മുമ്പ് തന്നെ ആ ഓഫീസിൽ അറിയിക്കുന്നതാണ് അതിൽ മിക്കവാറും താങ്കളുടെ ജനന തീയതിയും മറ്റും അറിയിച്ചു കാണും എന്നാണ് നിയമവേദി കരുതുന്നത് ആ രേഖകൾ നോക്കിയും താങ്കൾക്ക് താങ്കളുടെ വയസ്സ് നിർണ്ണയിക്കാൻ സാധിക്കും എന്നാണ് നിയമവേദിക്ക് മനസ്സിലാവുന്നത് അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ റെയിൽവേ ഓഫീസിൽ പെൻഷൻ ഓഫീസിൽ ഒരു അപേക്ഷ നൽകുക നിങ്ങളുടെ പ്രായം അല്ലെങ്കിൽ ജനന തീയതി ഇത്രയാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു രേഖ തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഓഫീസിൽ നിന്നും അവരുടെ ലഭ്യമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ താങ്കളുടെ പ്രായം കണക്കാക്കുന്നതിന് ഉള്ള ഒരു രേഖയായിട്ട് അത് അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ആധാറിന്റെ സെന്ററിലോ കൊടുത്തു കഴിഞ്ഞാൽ താങ്കളുടെ ആധാറിലെ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്ന ജനന തീയതി തിരുത്താൻ സാധിക്കും എന്നാണ് നിയമവേദി കരുതുന്നത് അപ്പോൾ താങ്കൾ ചെയ്യേണ്ടത് താങ്കളുടെ റെയിൽവേ പെൻഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ ഒരു അപേക്ഷ സമർപ്പിച്ച് താങ്കളുടെ ജനന തീയതി എത്രയാണ് എന്നുള്ളത് നിർണയിച്ചു തരാൻ അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഒരു രേഖ തരാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരമാകും എന്നാണ് നിയമവേദി കരുതുന്നത് ആ രേഖ ഉപയോഗിച്ചാണ് അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ആധാർ കേന്ദ്രയിലോ പോയി താങ്കളുടെ ആധാറിലെ ജനന തീയതി തിരുത്തിക്കേണ്ടത് ഏതായാലും താങ്കളുടെ കൈവശം അഞ്ചാം ക്ലാസ് വരെ പഠിച്ച രേഖകൾ ഉണ്ട് എന്നുള്ളതാണ് കത്തിൽ സൂചിപ്പിച്ചിരുന്നത് അത് പ്രകാരം താങ്കളുടെ വയസ്സ് നിശ്ചയിക്കുക ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത് കൂടാതെ നിലവിൽ താങ്കൾക്ക് മരുന്നും മറ്റു സൗകര്യങ്ങളും എല്ലാം കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ വീണ്ടും താങ്കളുടെ ജനന തീയതി സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആണ് റെയിൽവേ അധികാരികൾ താങ്കൾക്ക് മരുന്ന് നിഷേധിച്ചിരിക്കുന്നത് ആയതിനാൽ നിയമപരമായ ഒരു സഹായം ഇക്കാര്യത്തിൽ തേടാവുന്നതാണ് എന്നുള്ളതാണ് നിയമവേദിക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം അതിനായി താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി ചേർത്തലയിൽ കോടതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ സൗജന്യ നിയമസഹായം താങ്കൾക്ക് ലഭ്യമാക്കുന്നതാണ് കൈവശമുള്ള എല്ലാ രേഖകളും സഹിതം ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെടുക അവരുമായി ഇക്കാര്യം ചർച്ച ചെയ്ത് ഇതിൽ എന്തെങ്കിലും നിയമപരമായ ഒരു നടപടി എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് അന്വേഷിക്കുക അത് സംബന്ധിച്ച് ഒരു കത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹർജിയോ റെയിൽവേയിൽ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് ഒരു അനുകൂല നടപടി നേടിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഏർലി ആക്സസ് ടു ജസ്റ്റിസ് പ്രോട്ടോകോൾ അതായത് ക്രിമിനൽ നടപടികളുടെ തുടക്കത്തിൽ തന്നെ നിയമസഹായം ലഭ്യമാക്കുന്നതിനെ സംബന്ധിച്ച് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ രഞ്ജിത് കൃഷ്ണൻ എൻ സംസാരിക്കുന്നു ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കേരള സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഏർലി ആക്സസ് ടു ജസ്റ്റിസ് പ്രോട്ടോകോൾ എന്ന ഒരു പ്രോട്ടോകോളിനെ സംബന്ധിച്ചാണ് ഈ ആധുനിക കാലഘട്ടത്തിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം അന്വേഷിച്ച് ഒരു വിളി വന്നാൽ പോലും സാധാരണക്കാരന് പേടിയാണ് കുറ്റാരോപിതനോ കുറ്റകൃത്യത്തിൽ സംശയിക്കപ്പെടുന്ന ആളാണെങ്കിൽ അത് പറയേണ്ടതുല്ല യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ആളുകൾ യാതൊരു തരത്തിലും പരിഭ്രമിക്കേണ്ടതില്ല അവർക്ക് വേണ്ട സഹായങ്ങളും നിയമപരിരക്ഷയും ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് ലഭ്യമാണ് നിയമസഹായം ലഭിക്കുക എന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഒരു പൌരന്റെ മൌലികാവകാശമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്ക് അയാൾക്ക് താല്പര്യമുള്ള അഭിഭാഷകനുമായി സംസാരിക്കുവാനും അവകാശമുണ്ട് എന്ന് നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടത്തിലും പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് ക്രിമിനൽ നടപടി ചട്ടം ഭേദഗതി ചെയ്തതുവഴി പോലീസിന്റെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കുറ്റകൃത്യങ്ങളെ ഏഴ് വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടാവുന്നത് ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടാവുന്നത് എന്ന് രണ്ടായി തിരിച്ചു ഇതിൽ ഏഴ് വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ പോലീസിന് അറസ്റ്റ് ചെയ്യുന്നതിന് നിയന്ത്രണങ്ങളൊന്നും തന്നെയില്ല എന്നാൽ ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ അറസ്റ്റ് അനിവാര്യമാണ് എന്ന കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തി അത് കോടതിയെ ബോധിപ്പിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നീ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ആ വിവരം രേഖപ്പെടുത്തി അറസ്റ്റ് ചെയ്യാം അല്ലാത്ത സാഹചര്യങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതിയെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ച് വിളിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ അത്തരത്തിൽ ഒരു നോട്ടീസ് പ്രതിയായി ഉൾപ്പെടുത്തിയ ഒരാൾക്കെതിരെയും കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന ആൾക്കെതിരെയും നൽകാവുന്നതാണ് ഈ രണ്ട് സാഹചര്യങ്ങളിലും പ്രതി അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നയാൾ നോട്ടീസ് കൈപ്പറ്റി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ അയാൾക്ക് അഭിഭാഷകന്റെ സേവനം ഉറപ്പുവരുത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കടമയാണ് പ്രതി അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ആൾക്ക് സ്വന്തമായ അഭിഭാഷകൻ ഇല്ലെങ്കിൽ അവർക്കാവശ്യമായ നിയമസേവനം ഉറപ്പുവരുത്തേണ്ടത് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്നാണ് അതിനായി ലീഗൽ സർവീസ് അതോറിറ്റി അഭിഭാഷകരുടെ പാനൽ തയ്യാറാക്കിയിട്ടുള്ളതും ആയത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നൽകിയിട്ടുള്ളതുമാണ് അത്തരത്തിൽ ഒരു പ്രതിയോ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ആളോ ചോദ്യം സാഹചര്യങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ നോട്ടീസ് അയച്ച് വരുത്തുമ്പോൾ അയാൾക്ക് അഭിഭാഷകൻ ഉണ്ടെങ്കിൽ ആ അഭിഭാഷകനെയോ അല്ലാത്തപക്ഷം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അഭിഭാഷകനെയോ അറിയിക്കുവാനുള്ള ചുമതല അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട് അപ്രകാരം അറിയിപ്പ് കിട്ടിയാൽ ഭിഭാഷകൻ ഒരു മണിക്കൂറിനകം പോലീസ് സ്റ്റേഷനിലെത്തി ആവശ്യമായ നിയമസഹായങ്ങളും നിയമോപദേശവും നൽകുന്നതാണ് ഇത് കൂടാതെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രതിയെ ഹാജരാക്കുന്ന പക്ഷം അവിടെയും പ്രതിക്ക് വേണ്ടി കെൽസയിൽ നിന്ന് നിയമിക്കുന്ന അഭിഭാഷകൻ ഹാജരാകുന്നതാണ് ഈ സേവനങ്ങളെല്ലാം തികച്ചും സൗജന്യമാണ് ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ നടപടികൾ പാലിക്കാതിരുന്നാൽ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എടുക്കേണ്ടി വരും എന്ന് കാണിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് സർക്കുലർ നമ്പർ മുപ്പത്തി ആറ് ബാ രണ്ടായിരത്തിഇരുപതാം നമ്പറായി ഒരു സർക്കുലറും ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി പൊതുജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വിളിക്കുമ്പോൾ പേടിക്കേണ്ടതില്ല നിങ്ങളൊന്നിച്ച് എന്നും ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ കലൂരുള്ള ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ ടു ത്രീ ഫോർ ഫോർ ഡബിൾ ടു ത്രീ രണ്ട് മൂന്ന് നാല് നാല് രണ്ട് രണ്ട് മൂന്ന് ആണ് ആ നമ്പർ പ്രവൃത്തി ദിവസങ്ങളിൽ പത്ത് മുതൽ അഞ്ച് വരെ ആണ് ലഭ്യമാകുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലാണെങ്കിൽ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മൊബൈൽ ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട് അല്ലെങ്കിൽ ടോൾ ഫ്രീ നമ്പറുമുണ്ട് അതും പറയാം മൊബൈൽ ഹെൽപ്പ് ലൈൻ നമ്പർ ഒമ്പത് എട്ട് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യമാണ് അത് ഇരുപത്തിനാല് മണിക്കൂറിൽ ലഭ്യമാണ് അതിൽ ലഭിച്ചില്ലെങ്കിൽ കെൽസയുടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറായ ഒന്ന് അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യത്തിലും ബന്ധപ്പെടാവുന്നതാണ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എർലി ആക്സസ് ടു ജസ്റ്റിസ് പ്രോട്ടോകോൾ ക്രിമിനൽ നടപടികളുടെ തുടക്കത്തിൽ തന്നെ നിയമസഹായം ലഭ്യമാക്കുന്നതിനെ സംബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ രഞ്ജിത് കൃഷ്ണൻ എൻ നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂ ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്